നാലാം ക്ലാസ് മാത്സ് വർക്ക്ഷീറ്റിലേക്ക് കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനം എന്തായിരുന്നു? മാന്ത്രിക ചതുരം അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച് ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കൂ. 1054, 3390, 2806, 1638, 3098, 2514, 1930, 1346, 2222. കൺസ്ട്രക്ട് എ മാജിക് സ്ക്വയർ യൂസിങ് ദ നമ്പേഴ്സ് 1054, 3390, 2806, 1638, 3098, 2514, 1930, 1346, 2222. തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലും മൂന്ന് വീതം ക്രമമായും എഴുതണം. ആരോഹണ ക്രമം എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അറേഞ്ച് ദ ഗിവൺ നമ്പേഴ്സ് ഇൻ ദി അസെൻഡിംഗ് ഓർഡർ. അസെൻഡിംഗ് ഓർഡറിൽ എഴുതിയാൽ ഇതുപോലെയാണ് സംഖ്യകൾ ഉണ്ടാവുക. 1054, 1054, 1346, 1346, 1638, 1638, 1930, 1930, 2222, 2222, 2514, 2540, 2806, 2806, 3908, 3098, 3390, 3390. ചിത്രത്തിലേതുപോലെ ഒൻപത് കളങ്ങൾ വരയ്ക്കുക. കളത്തിനു വെളിയിലുള്ള സംഖ്യകൾ എതിർവശത്തെ ഒഴിഞ്ഞ കളങ്ങളിൽ എഴുതണം. അപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഇതിനെ നമുക്ക് മാന്ത്രിക ചതുരത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച മാന്ത്രിക ചതുരം. ഇനി നമുക്ക് ഇത് മാന്ത്രിക ചതുരമാണോ എന്ന് നോക്കണ്ടേ? അതിനായി അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം. 1930 കൂട്ടണം 3390 കൂട്ടണം 1346. 1930 പ്ലസ് 3390 പ്ലസ് 1346. ഉത്തരം 6666, 6666. അടുത്തതൊന്നുകൂടി നോക്കൂ. 1346 കൂട്ടണം 2806 കൂട്ടണം 2514. 1346 പ്ലസ് 2806 പ്ലസ് 2514. ഉത്തരം 6666, 6666. ഇനി നമുക്ക് നടുവിലത്തെ സംഖ്യയായ 2222 ഈ കളങ്ങളിലുള്ള സംഖ്യകളുടെ ആകെത്തുകയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. ഈ മാന്ത്രിക ചതുരത്തിലെ ആകെ സംഖ്യകളുടെ തുക 19998. 2222-നെ 9 കൊണ്ട് ഗുണിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. അതായത് 9 കളങ്ങളുള്ള മാന്ത്രിക ചതുരത്തിൻ്റെ നടുവിലത്തെ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചതും സംഖ്യകളുടെ ആകെ തുകയും തുല്യമാണ്. കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.